കെഎസ്ആർടിസിൽ 2013 കയറിയതാണ്. ഇപ്പം പെരുമ്പാവൂരായിരുന്നു, ഇപ്പം കൊട്ടാരക്കരയിൽ. 2 ആഴ്ച കഴിഞ്ഞാൽ വന്നിട്ട് ഡ്യൂട്ടി ഇവിടുന്ന് തിരുവനന്തപുരം കൊട്ടാരക്കരയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ആളുകളൊക്കെ ഇപ്പം എന്നെ അറിയാൻ തുടങ്ങിയത്. പിന്നെ വീട്ടിലെൻ്റെ അമ്മ, സഹോദരൻ, പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, അതിൽ ഒരാൾ മരിച്ചുപോയി. ഇപ്പോൾ അമ്മാവൻ്റെ മക്കള്, കുഞ്ഞമ്മയുടെ മക്കള്, അങ്ങനെ അവരുടെ എല്ലാവരുടെ സപ്പോർട്ടോടുകൂടിയാണ് ഇപ്പം ഞാൻ ഇപ്പം ഇതിനകത്ത് നിൽക്കണത്. സുഖമായിട്ട് പോണു. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. വേറെ ഇവിടെ വന്നിട്ട് എല്ലാ ജീവനക്കാരും നല്ല സഹകരണമാണ്, നല്ല ഒരു സ്വീകരണമാണ് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടിയിരിക്കുന്നത്. 2013 കെഎസ്ആർടിസിൽ ആദ്യമായിട്ട് കയറിയത് കോതങ്ങലം ഡിപ്പോയിലാണ്. അവിടെ നിന്ന് ഞാൻ 5 ദിവസം അവിടെ ഡ്യൂട്ടി ചെയ്തോളൂ. ഫസ്റ്റ് ഡ്യൂട്ടി വെള്ളാരംകുത്തായിരുന്നു. അത് ഞാൻ അവിടെ നിന്ന് പെരുമ്പാവൂർക്ക് ട്രാൻസ്ഫറായി. ഞാൻ പെരുമ്പാവൂർ വന്നതിൻ്റെ ആലുവ മൂവാറ്റൂർ സർവീസാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം അവിടെ നിന്ന് തിരുവനന്തപുരം സൂപ്പർ പോയി. പിന്നെ അങ്കമാലിയിൽ ഞാൻ 3 മാസം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിലാണ് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിലാണ് എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ വീട്ടുകാരെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരെനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർതൃഗ്രഹത്തിൽ തന്നെയാണ്. അവർക്ക് ഞാൻ മോശമായിട്ട് നടക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരുപാട് എന്നെ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല. പക്ഷേ ലാസ്റ്റ് ഒരു ഇപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞ ജോലി കിട്ടിയൊരു 5 വർഷം കഴിഞ്ഞപ്പോൾ, അതായത് കല്യാണം കഴിഞ്ഞ ഒരു 11 വർഷം വരെ ഞാൻ സന്തോഷം ആയിട്ട് ജീവിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അഹങ്കാരമാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഡൈവോഴ്സ് മേടിച്ച് പോകുന്നതാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാർ ആലോചിച്ച് വരുന്നുണ്ട്, പക്ഷെ എനിക്കതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുവാണെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാമിലി ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ്. എൻ്റെ ചേച്ചിയും കുടുംബവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ അമ്മാവൻ്റെ മക്കള്, കുഞ്ഞമ്മമാരുടെ മക്കള് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു എൻ്റെ ഒരു അനിയത്തിയുടെ കൊച്ചുണ്ട്, ദുർഗ എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. ആ കൊച്ച് എനിക്ക് സ്വൈര സമാധാനം തന്നില്ല. സന്തോഷം ഈ മീഡിയയിലൊക്കെ പറയുമ്പോൾ എൻ്റെ പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഭയങ്കര ഒരു ലഹള ഒച്ചപ്പാടും ബഹളമാണ്. ഞാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് അഡ്മിഷനും ചെയ്യേണ്ടെന്നും പറഞ്ഞാണ് കൊച്ച് എൻ്റെ അടുത്ത് പറയണത്. അവളുടെ പേരൊന്ന് എടുത്ത് പറയണമെന്നാണ് പറഞ്ഞത്, ദുർഗ എന്ന്. എല്ലാ പിള്ളേരും എനിക്ക് നല്ല സപ്പോർട്ടാണ് കേട്ടോ. കുഞ്ഞു എല്ലാ മക്കളും അതെ നല്ല സപ്പോർട്ടായിട്ട് നല്ല സന്തോഷമായിട്ടാണ് എൻ്റെ അടുത്ത് പെരുമാറും ഒക്കെ ചെയ്യണത്. സന്തോഷമായിട്ട് പോകണം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതമല്ലേ ഉണ്ടാവാതിരിക്കില്ല, അതൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് തള്ളും. പിന്നെ ജീവിതത്തിൽ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പിന്നെ നാട്ടുകാരുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ സ്വഭാവം ഒരുപോലെയൊന്നും ആയിരിക്കില്ലല്ലോ. ചിലർ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചെറിയ കുറ്റത്തിന് വഴക്ക് പറയും, അതൊക്കെ അങ്ങനെ അങ്ങ് നമ്മളപ്പം തന്നെ മറക്കും. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇതാണ് എൻ്റെ ജീവിതം. പിന്നെ ഗുരുവായൂർ സൂപ്പർ പോയപ്പോഴാണ് ഇപ്പം ഞാൻ ഫേമസ് ആയത്. അതെന്നെങ്കിൽ ഈ ഫാൻസിലെ പിള്ളേരാണ് എൻ്റെ അടുത്ത് ഗുരുവായൂർ ചേച്ചി ഡ്യൂട്ടി ഗുരുവായൂർ മേടിച്ച് വാ, ഗുരുവായൂർ മേടിച്ച് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് അവരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ ഗുരുവായൂർ ഡ്യൂട്ടി മേടിച്ചുകൊണ്ട് ഞാൻ പോയത്. ഒരു സുധീഷും ടിൻസി എന്ന് പറഞ്ഞ 2 പിള്ളേരാണ് അന്ന് എൻ്റെ ഒപ്പം ഗുരുവായൂർ വന്നത്. ഒരാൾ തൃശ്ശൂർ വരെ വന്നു, ഒരാൾ ഗുരുവായൂർ വരെ വന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് വന്നു. അവർ പിടിച്ചിട്ട വീഡിയോ ആണ് മീഡിയയിൽ ഇത്രയും വൈറലായിട്ട് പോയേക്കണം. ഫാൻസ് പിള്ളേരാണ്. പിന്നെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാൻസ് എന്നീ കരുനാഗപ്പള്ളിയിലോട് നൗഫൽ, പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു അനന്തു, അങ്ങനെയുള്ള പിള്ളേരെയൊക്കെയാണ് ആദ്യം പരിചയപ്പെട്ടത്. എനിക്ക് എല്ലാവരും ഒന്നും അറിയില്ല, എന്നാലും എല്ലാ പിള്ളേരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്നെ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ ജനങ്ങളോടും, അതായത് ചിലരെന്നെ കുറ്റം പറയണ മീഡിയയിൽ കുറ്റം പറയണവരുണ്ട്, ചിലർ നല്ലത് പറയണവരുണ്ട്. ആരായാലും എനിക്ക് അവരോട് സന്തോഷം മാത്രമേ ഉള്ളൂ, വേറെ ഒരു ദേഷ്യമൊന്നുമില്ല.
ഞാൻ ഗുരുവായൂർ സൂപ്പർ പോയി. ഇപ്പം മറ്റേ ഫാൻസിൻ്റെ പിള്ളേരാണ് വീഡിയോ പിടിച്ചിട്ട് മീഡിയയിലിട്ട് വൈറലായത്. കാരണം ഞാൻ ഇവിടെ കൊട്ടാരക്കരയ്ക്ക് ട്രാൻസ്ഫറായി വന്ന ആ സമയത്ത് തന്നെ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഗുരുവായൂർ മേടിച്ചിട്ട് വായിച്ചി ഗുരുവായൂർ മേടിച്ചിട്ട് വാന്ന് പറഞ്ഞ് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറ് എനിക്ക് ഗുരുവായൂർ തരാമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു ഗുരുവായൂർ തരാം എന്ന് പറഞ്ഞു. അന്ന് സാറ് ഗുരുവായൂർ തന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് മെസ്സേജ് ഇട്ടു, ഞാൻ നാളെ ഗുരുവായൂരാണെന്ന് പറഞ്ഞു. ഒരാൾ കൂത്താട്ടോളത്തു നിന്നും ഒരാൾ മൂവാറ്റുപുഴയിൽ നിന്നും എൻ്റെ വണ്ടിയിൽ കയറി. പിൻസി കൂത്താട്ടോളത്തു നിന്നും സുധീഷ് മൂവാറ്റുപുഴയിൽ നിന്നാണ് കയറിയത്. പിന്നെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാണെങ്കിൽ ഫാൻസിൻ്റെ പിള്ളേരെ പരിചയപ്പെട്ടു തുടങ്ങി. കരുനാഗപ്പള്ളിയിൽ ഒരു നൗഫല എന്ന് പറഞ്ഞ കൊച്ചിനെയാണ് പരിചയപ്പെട്ടത്. പിന്നെ തിരുവനന്തപുരത്തുള്ള അനന്തു, അങ്ങനെ എല്ലാ ഫാൻസിലെ പിള്ളേരെയൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും പിന്നെ മൂന്നാറിലുള്ള അജിത്ത്, എല്ലാവരും പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ആ പിള്ളേരൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാൻസിലെ പിള്ളേരെങ്ങനെ എനിക്ക് എല്ലാവരും വ്യക്തമായിട്ട് അറിയില്ല കേട്ടോ. പിന്നെ അങ്ങനെ പോയി തിരിച്ചു വന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനാണ് കാരണമായത്. കാരണം അവൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എടി ഇങ്ങനെ എൻ്റെ വണ്ടിയോടുള്ള ഇഷ്ടം ഇതെല്ലാം അറിയാവുന്ന ഒരു കൂട്ടുകാരനായിരുന്നു, ജോളി എന്നാണ് അവൻ്റെ പേര്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കാക്കനാട് വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ട കെ എസ് ആർ ടി സിയിൽ, നീ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പി എസ് സിയുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ഫസ്റ്റ് തന്നെ പോയി. അവിടെ ചെന്നിട്ട് സർട്ടിഫിക്കറ്റൊക്കെ ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റേ എച്ച് ടെസ്റ്റിൻ്റെ മെമ്മോ വന്നു. എച്ച് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ മെമ്മോ വന്നു. ഇത് അതിന് ശേഷമാണ് എഴുത്ത് പരീക്ഷ ഉണ്ടായത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മാർക്ക് ആഡ് ചെയ്തിട്ടാണ് ഞാൻ നമുക്ക് കെ എസ് ആർ ടി സിയിൽ കയറാൻ പറ്റിയത് തന്നെ. കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്, ഇപ്പോഴും സപ്പോർട്ടാണ്. പിന്നെ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും ഞാൻ വലിയ ഇതൊന്നല്ല, ഞാൻ ഇതാണ്. കൊട്ടാരക്കരയിൽ വന്നിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിലാണ് എന്നെ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ അജിതകുമാരി എന്ന് പറഞ്ഞിട്ട് അത് ജോലി കിട്ടുന്ന സമയത്ത് പെരുമ്പാവൂർ ഡിപ്പോയിലാണ് ജോയിൻ ചെയ്തത്. അജിതകുമാരി എന്ന് പറഞ്ഞ് അജിത സുരേഷ് എന്നാണ് കൊച്ചിൻ്റെ ഇത് ഫുൾ നെയിം. ആ കൊച്ചിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡൊക്കെ കൊണ്ട് തരാറുണ്ട്. പിന്നെ ഒരു രാധിക, പിന്നെ ഇടയ്ക്ക് സാർമാരൊക്കെ ഇടയ്ക്ക് ഫുഡൊക്കെ കൊണ്ട് തരും. നല്ല സ്നേഹമാണ് ഇവിടുത്തെ സാർമാരൊക്കെ. ഇപ്പം കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയി കാരണം ഇപ്പം ഞാൻ ഇന്ന് രണ്ടു ദിവസമായുള്ളൂ വന്നിട്ട്. പിന്നെ എന്താ പറയണേ, നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകണത്. പിന്നെ ശമ്പളം കിട്ടാത്തതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. ഒന്നാം തീയതിയൊക്കെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോൾ പത്താം തീയതി ആയിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. ട്രാൻസ്ഫറും അടിച്ചു, ശമ്പളവും ഇല്ല. ആകെ അവതാളത്തിലാണ് ജീവിതം. പിന്നെ പെൺപിള്ളേർ വരാമെന്ന് പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല. കുറേ ആളുകൾക്കൊന്നും അവർക്ക് സപ്പോർട്ടില്ലാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മേഖലകളിലൊന്നും പെൺപിള്ളേർ അധികം കടന്നു വരാത്തത്. നാട്ടുകാരായിട്ടും വീട്ടുകാരായിട്ടും ഒരുപാട് അവരെ തളർത്തിക്കളയുന്ന ഒരു രീതിയായിരിക്കുള്ളൂ. കാരണം ഡ്രൈവിങ്ങൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളും ചെന്ന് വന്നു വരുമ്പോൾ ഞാൻ തന്നെ ഒരുപാട് ചേച്ചിമാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേട്ടൻ എന്നെ വഴക്ക് പറയും, ചേട്ടൻ എന്നെ തെറി വിളിക്കും, ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ എന്നെ തെറി വിളിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കും അവരെ. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൂടുതൽ ഈ മേലയിലേക്ക് വരാത്തതിൻ്റെ കാരണം. എന്താ അവർക്ക് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണിത്. ഇത്തിരി സന്തോഷത്തോടുകൂടി നല്ല മനസ്സോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണ്. അങ്ങനെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. 2013 മുതൽ ഞാൻ കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് വന്നതാണ്. അന്ന് ചെറിയ ചെറിയ മീഡിയയിലൊക്കെ എൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഗുരുവായൂർ പോയിട്ട് വന്നതിൻ്റെയാണ് വൈറലായിട്ട് വീഡിയോ വന്നേക്കണത്. ഇപ്പം എന്നെ അന്വേഷിച്ച് ഒരുപാട് ചാനലുകാരും എല്ലാം വന്നിട്ട് ഇപ്പം നിങ്ങൾ വന്നതിൽ സന്തോഷമുള്ളൂ. സ്ട്രെയിറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ മീഡിയയിൽ നിന്ന് എന്നെ അന്വേഷിച്ച് വന്നതിൽ സന്തോഷമുള്ളൂ. വളരെ നന്ദി.